അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. നമ്മൾ ഇറച്ചിപ്പുട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇറച്ചിപ്പുട്ട് അടിപൊളി ടേസ്റ്റാണ്, കഴിച്ചവർ ഉണ്ടാവും. അപ്പോൾ കഴിച്ചവർക്ക് അറിയാതെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഞാൻ ഇവിടെ ഒരു അരക്കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ കോഴിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കോഴി ഞാൻ ഇതുപോലെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ കുഴച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫിൽ ഉണ്ടാക്കണവരുണ്ടാവാം. ബീഫിൽ ഇറച്ചിപ്പുട്ട് അധികം ബീഫിലുണ്ടാക്കുക. പക്ഷേ ഞാനിന്ന് ഒരു വെറൈറ്റി നമുക്ക് കോഴിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കോഴിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഒരു പീസ് ക്യാരറ്റ്, ഒരു പീസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ബൗളിൽ ഈ ഒരു കപ്പ് അളവിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ, രണ്ടര ടേബിൾ സ്പൂണോളം വരും പുട്ടിൻ്റെ പൊടി കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ആട്ടോ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. അതൊഴിച്ചിട്ട് ഇതുപോലെ സാധാരണ പുട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പുട്ടിന് സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്ത് അതേപോലെ ഞാൻ അതേ ആ കപ്പ് അളവ് തന്നെ ഞാൻ പുട്ടിൻ്റെ പൊടി എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അതുപോലെ ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു രണ്ട് കളറായി. ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ പുട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടെ ആണ്. അപ്പോൾ പിന്നെ ഇനി ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെ കുഴച്ചെടുക്കുന്നത്, ഉപ്പൊക്കെ ചേർത്തിട്ട്. അപ്പോൾ മൂന്ന് കളർ ആയിട്ടുണ്ട് നമുക്ക് പുട്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി നമുക്ക് പുട്ടിൻ്റെ കുറ്റിയിൽ നിറച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്ത് ഞാനൊരു ബൗളെടുത്ത് ഈ ഒരു കപ്പ് അളവ് 250 ml കപ്പിൽ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുട്ടുപൊടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഏത് പുട്ടുപൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ സോഫ്റ്റായിട്ട് കിട്ടുന്ന, കാരണം ഈ ഇറച്ചിപ്പുട്ട് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിരിക്കും, ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ അതുപോലെയൊക്കെ ഞാനൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലൊരു അര കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ അരിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കുഴച്ച് വെച്ചിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇറച്ചി അതിലേക്ക് റെഡിയാക്കണം. ഞാൻ ഓൾറെഡി ഇറച്ചി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു കടായി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. രണ്ട് സവാളയിലേക്ക് എടുത്തിട്ടുണ്ട്. രണ്ട് സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴച്ചുക. നമ്മൾ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടാൻ എന്താ ചെയ്യുക, കുറച്ച് ഉപ്പിടും. അപ്പോൾ അതുപോലെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് മസാലകൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇറച്ചി ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചതാണ്. നമുക്കിനി ഉള്ളിയിലേക്കുള്ളത് മാത്രം ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിത് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നുണ്ട്. ഇതാ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അതിലേക്കിടുന്നത്. അതിന് ശേഷം ഞാനൊരു ഇതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ മീറ്റ് മസാല കേട്ടോ ഞാൻ അതിലേക്കിടുന്നത്. അപ്പോൾ അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ അതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അതിലേക്കിടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാലകൾ ഇവിടെ റെഡിയായി. ഇനി നന്നായിട്ട് ഇതിനോടൊപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലുള്ള മസാലകളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ സിമ്മിലിട്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്
ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അടച്ചു വെക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി ഒരു തക്കാളി അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി എടുത്തിരിക്കും. അത് നന്നായി പൊടിയായി കഴിഞ്ഞതാണ് കേട്ടോ ഇതിലേക്കിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ഇതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ചിക്കൻ ഓൾറെഡി ഉപ്പും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ടുകൊണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇറച്ചി അവിടെ ടൈമൊന്നും വേണ്ട. ഓൾറെഡി ഇറച്ചിയതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഡ്രൈ ആയി കിട്ടണം. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വലിച്ചെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മസാല. അപ്പം തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇത്ര ഉള്ളതൊന്ന് ചൂടാറി വരണം. ചൂടാറി വരുന്നതിനോട് അനുബന്ധിച്ച് ഞാൻ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അതൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വന്നതിന് ശേഷം മാത്രം നമുക്ക് പുട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ചൂടാറാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ചൂടാറി വന്ന് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചു. ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുട്ടിൻ്റെ ഒരു കുറ്റി എടുത്തിട്ട് ഇതുപോലെ ഈ കളർഫുൾ, അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ ഒരു പുട്ടാട്ടോ ഞാൻ ആദ്യം റെഡിയാക്കുന്നത്. നമുക്കിത് ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് ആണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊതീനയൊക്കെ ഉണ്ടെങ്കിൽ പൊതീനയും കൂടെ അരച്ചിട്ട് നമുക്ക് ആ ഒരു പിസ്തൻ്റെ കളറും കൂടെ ആക്കിയെടുക്കാം കേട്ടോ. പൊതീന ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മൂന്ന് കളറിലേക്ക് ആക്കി. ഇതുപോലെ വെള്ള കളറിലിട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. സാധാരണ പുട്ട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണം അതുപോലെ തന്നെ. പിന്നെ ഓരോ കളറും അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഗ്രീൻ കളറ് അല്ലെങ്കിൽ ഒരു പിസ്തൻ്റെ കളറൊക്കെ വരുന്നതിന് നമ്മൾ പിന്നെ പൊതീന അല്ലെങ്കിൽ അതും ഇതുപോലെ അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് കുറച്ച് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുത്തി നിറച്ചാക്കണം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തിട്ടിട്ട് പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും വലിയ ആൾക്കാർക്കായാലും ഇഷ്ടമാണ്. അടിപൊളി ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിന് മേലെ കുറച്ചും കൂടി തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ പുട്ടിനെ വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ പുട്ട് നിന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതുപോലെ എടുത്തത് അടിപൊളിയല്ലേ, കാണാനും രസമുണ്ട്, അതുപോലെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ട് കുറ്റി കിട്ടിയിട്ടുണ്ട് അതിൽ. അത്രയും തന്നെ ക്വാണ്ടിറ്റിയിൽ എനിക്ക് ഇത്രയും കിട്ടി കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇറച്ചിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതേ കുറ്റിയിൽ തന്നെ ഞാൻ വീണ്ടും ഇതുപോലെ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ഞാൻ മൂന്നോ നാലോ നമുക്കൊരു ക്വാണ്ടിറ്റി പോലെ കിട്ടണം. അപ്പോൾ മൂന്ന് ടീസ്പൂണോ അല്ലെങ്കിൽ നാല് ടീസ്പൂണോ ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതുപോലെ ഇറച്ചി അതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് മസാല ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ബീഫിലാണ് അധികം പേര് ഉണ്ടാക്കുന്നത്. കോഴിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ.